SSLC IT examination 2022 മൂന്നാമത്തെ ഗ്രൂപ്പിൽ പൈത്തൺ പ്രോഗ്രാമാണ് അതിലെ മൂന്നാമത്തെ പ്രവർത്തനം. ഒരു പൈത്തൺ പ്രോഗ്രാം അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും, ഔട്ട്പുട്ട് ഒന്ന് നൽകിയിരിക്കുന്നു. പ്രോഗ്രാം ഇവിടെ നൽകിയിട്ടുണ്ട്, അതിൻ്റെ ഔട്ട്പുട്ടും ഇവിടെ നൽകിയിട്ടുണ്ട്. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിച്ച ശേഷം ഇതേ പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട്, ഔട്ട്പുട്ട് ടു ലഭിക്കുന്നതിനുള്ള പ്രോഗ്രാമായി മാറ്റി എഴുതുക. മാറ്റം വരുത്തിയ ഫയൽ ഹോമിലെ എക്സാം ടെൻ എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് പൈത്തൺ പ്രവർത്തനം ചെയ്യേണ്ടത് ഐഡിൽ എന്ന സോഫ്റ്റ്വെയറിലാണ്. അതിനുവേണ്ടി അപ്ലിക്കേഷൻസ് മെനുവിൽ പ്രോഗ്രാമിംഗിൽ നിന്ന് ഐഡിൽ തുറക്കുക. ഒരു പുതിയ ഫയൽ തുറക്കുന്നതിന് വേണ്ടി ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇതിൽ നോക്കി കൃത്യമായി ടൈപ്പ് ചെയ്യാം. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. രണ്ടാമതായി ഫോർ ഐ ഇൻ റേഞ്ച് 60. ഫോർ ഐ ഇൻ റേഞ്ച് 60. ഷിഫ്റ്റ് അമർത്തിയതിനു ശേഷം കോളൻ അമർത്തി എൻ്റർ അമർത്തുന്ന സമയത്ത് കഴ്സർ ഒരു ടാബ് അകലം കഴിഞ്ഞതിന് ശേഷം ഇവിടെ മിന്നുന്നത് കാണാം. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് ഇഫ് ഐ പെർസെൻറ്റേജ് ടു ഈക്വൽ ടു ഈക്വൽ ടു സീറോ കോളൻ. ഇഫ് ഐ പെർസെൻറ്റേജ് ടു ഈക്വൽ ടു ഈക്വൽ ടു സീറോ. ഇവിടെയും കോളൻ ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തണം. ഐ എന്ന സംഖ്യയെ രണ്ടു കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം പൂജ്യമാണെങ്കിൽ എന്തായിരിക്കണം കളർ? കളർ പർപ്പിൾ. സി ഒ എൽ ഒ ആർ ഡബിൾ കോട്ട്സിൽ പർപ്പിൾ. പി യു ആർ എൻ്റർ അമർത്തുന്ന സമയത്ത് ടാബ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ കേഴ്സർ മിന്നുന്നത്. ബാക്ക് സ്പേസ് അമർത്തിയതിന് ശേഷം എൽസ് കോളൻ എൻ്റർ അമർത്തിയതിന് ശേഷം കളർ പർപ്പിൾ കളർ ആവണം, അതല്ലെങ്കിൽ ബ്ലൂ കളർ ആയിരിക്കണം. ബ്ലൂ എന്നാണ് ഇവിടെ നൽകേണ്ടത്. എൻ്റർ അമർത്തുന്നു. ബ്ലൂ എന്നതിന് ഇവിടെ ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. എൻ്റർ അമർത്തിയതിന് ശേഷം ബാക്ക് സ്പേസ് അമർത്തുന്നു. ഇനി പെൻ സൈസ് 20. പെൻ സൈസ് 20 എൻ്റർ അമർത്തിയതിന് ശേഷം ഫോർവേഡ് ഐ പ്ലസ് 20. ഫോർവേഡ് ഐ പ്ലസ് 20 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം എൻ്റർ അമർത്തുന്നു. ലെഫ്റ്റ് 30 ബ്രാക്കറ്റിൽ 30 എന്ന് നൽകുന്നു. ഈ പ്രവർത്തനം സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. എക്സാം ടെൻ എന്ന ഫോൾഡറിലാണ് ഇത് സേവ് ചെയ്യേണ്ടത്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ, ഇത് മൂന്നാമത്തെ ചോദ്യം എന്നുള്ളതിനോട് 3 എന്ന് നൽകി സേവ് ചെയ്യുന്നു. ഈ പ്രവർത്തനത്തിൻ്റെ ഔട്ട്പുട്ട് കാണുന്നതിന് വേണ്ടി റണ്ണിൽ റൺ മൊഡ്യൂളാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഒരു ഔട്ട്പുട്ട് ഇവിടെ വരുന്നത് കാണാം. ഈ ഔട്ട്പുട്ട് നിങ്ങളുടെ ഈ ചിത്രത്തിൽ ഒന്നാമത്തെ ഔട്ട്പുട്ട് 1 എന്ന് എഴുതിയ ഔട്ട്പുട്ട് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി ഇതേ പ്രോഗ്രാം മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്ന രൂപത്തിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിവിടെ പർപ്പിൾ കളർ വരുന്ന സ്ഥലത്ത് നമുക്ക് ഇവിടെ ബ്ലാക്ക് ആണ്. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിൽ പർപ്പിൾ എന്ന ഭാഗത്ത് നമുക്കത് ബ്ലാക്ക് എന്നാക്കി മാറ്റാം. അതുപോലെ ബ്ലൂ കളർ വരുന്ന ഭാഗത്ത് ഇവിടെ യെല്ലോ കളറാണ് വന്നിട്ടുള്ളത്. ബ്ലൂ കളർ എന്ന് വരുന്ന ഭാഗത്ത് യെല്ലോ കളർ. അപ്പോൾ ഇത്രയും പ്രോഗ്രാമിൽ മാറ്റം വരുത്തിയതിന് ശേഷം ഫയലിൽ വീണ്ടും സേവ് ക്ലിക്ക് ചെയ്യുക. റണ്ണിൽ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചോദ്യത്തിൽ ആവശ്യപ്പെട്ട രൂപത്തിലുള്ള ഒരു പാറ്റേൺ, പൈത്തണിലുള്ള ഒരു പാറ്റേൺ നമുക്കിവിടെ ലഭിക്കും. ഇത്രയും ചെയ്തതിന് ശേഷം ഈ പ്രവർത്തനം എക്സാം ടെൻ എന്ന ഫോൾഡറിൽ സേവ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പ്ലേസിൽ ഹോം എടുത്തതിന് ശേഷം എക്സാം ടെൻ എന്ന ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ ഡോട്ട് പി വൈ എന്ന പേരിൽ ഈ പൈത്തൺ ഫയൽ സേവ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക.